ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ശിഷ്യന്മാർ നിലവിളിച്ച ഒരു സന്ദർഭമുണ്ട് ബൈബിളിൽ. അത് മർക്കോസ് സുവിശേഷം 4:38 വാക്യത്തിലാണ്. കാറ്റും കടലും ഇളകിമറിഞ്ഞതായ ഒരു സാഹചര്യം, വലിയ പ്രതിസന്ധി ശിഷ്യന്മാർ അഭിമുഖീകരിക്കുന്നതായ ഒരു സാഹചര്യം, പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡായിട്ട് സംഭവിച്ചതായ ആ കൊടുങ്കാറ്റിൻ്റെ മുൻപിൽ തിരമാലകൾ ആർത്തലച്ച് വെള്ളം വള്ളത്തിൽ കയറി വള്ളം മുങ്ങുമാറായ സമയം, ഈ സാഹചര്യത്തിൽ ശിഷ്യന്മാർ ഒന്നിച്ച് നിലവിളിക്കുമ്പോൾ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിക്കുമ്പോൾ, ബൈബിൾ പറയുന്നു യേശു ക്രിസ്തു അമരത്ത് എഴുന്നേറ്റു. എന്നാൽ നമ്മൾ ആ ഭാഗം പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. ശിഷ്യന്മാർ നിലവിളിക്കുവാൻ തുടങ്ങിയത് കൊടുങ്കാറ്റ് കണ്ടപ്പോഴാണ്. ശിഷ്യന്മാർ നിലവിളിക്കാൻ തുടങ്ങിയത് തിരമാലകൾ ആർത്തലച്ച് കയറാൻ തുടങ്ങിയപ്പോഴാണ്. ഫൈനലി പറഞ്ഞാൽ ശിഷ്യന്മാർ നിലവിളിക്കാൻ തുടങ്ങിയത് മരണഭീതി അകത്ത് കയറിയപ്പോഴാണ്. ഇനി മുൻപോട്ട് പോകാൻ പറ്റില്ല, ഇവിടം കൊണ്ട് എല്ലാം അവസാനിക്കുവാൻ പോകുന്നു, എല്ലാം തീരാൻ പോകുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിൽ വന്നപ്പോഴാണ്. ഈ സമയത്ത് യേശു കർത്താവ് ശിഷ്യന്മാരുടെ നിലവിളിയുടെ മുൻപിൽ എഴുന്നേൽക്കുന്നു. എന്നാൽ അതിന് തൊട്ടു മുൻപ് വരെ യേശു എന്തു ചെയ്യുകയായിരുന്നു? തിരമാലകൾ അടിച്ചപ്പോൾ യേശു എന്തു ചെയ്യുകയായിരുന്നു? യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആർത്തലച്ച് വള്ളത്തിനകത്ത് കയറിയ തിരമാല, ആ വെള്ളം ഉപ്പിൻ്റെ പത, മുടി മുതൽ പാദം വരെ ഒഴുകിയിറങ്ങിയിട്ടും യേശു ഉണർന്നില്ല. വലിയ കൊടുങ്കാറ്റടിച്ച് ആ വള്ളം ആടി ഉലഞ്ഞിട്ടും ആ ഉലച്ചിലുകളൊന്നും യേശു ക്രിസ്തുവിനെ ഉണർത്തിയില്ല. എന്നാൽ ശിഷ്യന്മാരുടെ നിലവിളി, കരച്ചിൽ, ആ വേദനയോടുള്ളവരുടെ നിലവിളി, മരണഭീതിയോടുള്ളവരുടെ നിലവിളി യേശു കർത്താവിനെ ഉണർത്തി, യേശുവിനെ എഴുന്നേൽപ്പിച്ചു. ദൈവം എപ്പോഴും പ്രവർത്തിക്കുന്നതും ദൈവം എഴുന്നേൽക്കുന്നതും ദൈവം ഇറങ്ങി വരുന്നതുമെല്ലാം നിലവിളിയുടെ, പ്രാർത്ഥനയുടെ, വേദനകളുടെ, ആവശ്യക്കാരുടെ നടുവിലാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ സങ്കീർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. എവിടെ ഒരു നുറുങ്ങിയ ഹൃദയമുണ്ടോ, എവിടെ ഒരു തകർന്ന മനസ്സുണ്ടോ, അതിൻ്റെ നടുവിൽ കർത്താവുണ്ട്. നിങ്ങളിന്ന് വളരെ വേദനയോടെ, ഭാരത്തോടെ, ദുഃഖത്തോടെ, ഏതെങ്കിലും വിഷയങ്ങളുടെ നടുവിൽ നിരാശയോടുകൂടെയാണോ എന്നെ കേൾക്കുന്നത്? എല്ലാം അവസാനിച്ചു എന്നൊരു സ്റ്റേജിലേക്ക്, ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ വന്നിരിക്കുകയാണോ? ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ മുറുകെ പിടിക്കുക. നിങ്ങൾ വിളിച്ചാൽ അവൻ നിങ്ങൾക്ക് ഉത്തരമരുളും. യെശയ്യാപ്രവചനം 59:1, രക്ഷിപ്പാതിരിപ്പാൻ അവൻ്റെ കരം കുറുകിയിട്ടില്ല, കേൾക്കാതിരിക്കുവാൻ അവൻ്റെ കാതുകൾ മന്ദമായി പോയിട്ടില്ല. ആർത്തലച്ച തിരമാലകൾക്ക് യേശുവിനെ ഉണർത്താൻ കഴിഞ്ഞില്ല. ആടി ഉലഞ്ഞ വള്ളത്തിന്, ആ ഉലച്ചിലുകൾക്ക് യേശുവിനെ ഉണർത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ശിഷ്യന്മാരുടെ ഹൃദയം തകർന്ന നിലവിളിയുടെ മുൻപിൽ, ഭീതിയുടെ മുൻപിൽ, ആ പ്രാർത്ഥനയുടെ മുൻപിൽ അമരത്ത് എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ച് കടലിനോട് അനങ്ങാതിരിക്കുക എന്ന് കൽപ്പിച്ച് വലിയ ശാന്തത അയച്ച് അവരെ മറുകരയിലെത്തിച്ച, ലക്ഷ്യസ്ഥാനത്തെത്തിച്ച ഒരു നല്ലവനായ ദൈവം ഇന്നും ജീവിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, കൊടുങ്കാറ്റുകളും തിരമാലകളും പ്രതിസന്ധികളും ഒന്നും കണ്ട് നിങ്ങളുടെ ഹൃദയം പതറിപ്പോകരുത്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് യേശു ക്രിസ്തുവിൻ്റെ പക്കൽ ഉത്തരമുണ്ട്. അവനിൽ വിശ്വസിക്കുന്നവരാരും ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. യേശു കർത്താവിനോട് നിലവിളിച്ചവരും പ്രാർത്ഥിച്ചവരും ആരും പരാജയപ്പെടുവാൻ അവൻ അനുവദിക്കത്തില്ല. യുവർ പ്രേയർ നെവർ ഫെയിൽ.